കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ സമരത്തിലേക്ക്. ജീവനക്കാരുടെ തടഞ്ഞുവച്ച ആനുകൂല്യങ്ങൾ തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടാണ് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ സമരത്തിലേക്ക് നീങ്ങുന്നത്. എൻ ജി ഒ അസോസിയേഷനും നഴ്സിംഗ് യൂണിയനും സംയുക്തമായാണ് ഈ മാസം 17 സൂചനാ പണിമുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. 2018 സഹകരണ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തത് 2019 സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കി. എന്നാൽ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ മിക്കതും തടഞ്ഞു വച്ചിരിക്കുകയാണ്. റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ റിട്ടയർമെൻ്റ് ആനുകൂല്യം പോലും പിടിച്ചു വച്ചു. 2018 ശമ്പളവും DA മാത്രമാണ് ജീവനക്കാർക്ക് നൽകിയത്. മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, വകുപ്പ് മേധാവികൾ എന്നിവർക്ക് നിരവധി പരാതികൾ ജീവനക്കാർ നൽകി. എന്നാൽ ആരോഗ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും പ്രഖ്യാപനങ്ങൾ വെറും വാക്കായി മാറി. ജീവനക്കാരുടെ ആവശ്യത്തിന്മേൽ യാതൊരു തുടർ നടപടിയും ഉണ്ടായില്ല. ഇതോടെയാണ് വീണ്ടും സമരപരിപാടികളുമായി ജീവനക്കാർ രംഗത്തിറങ്ങാൻ കാരണം. 2018 ഒരു ഓർഡിനൻസിലൂടെ ഗവൺമെൻറ് പെരിയാരം മെഡിക്കൽ കോളേജ് എത്തുകയും 2019 ഇത് പരിപൂർണമായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വരികയും ചെയ്തു. എന്നാൽ അന്ന് തൊട്ട് ഇന്നു വരെ ഞങ്ങൾ 2016 ആ കാലഘട്ടത്തിൽ സഹകരണ മേഖലയിലുണ്ടായിരുന്ന ഭരണാധികാരികൾ ഉണ്ടാക്കി വെച്ച നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങളാണ് ഇന്നും ഈ 2024 ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിരന്തരമായിട്ട് ഭരണാധികാരികളുടെ മുന്നിലും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട വകുപ്പ് മേധാവികൾക്ക് മുന്നിലൊക്കെ നിരന്തരം പറഞ്ഞിട്ടും ഇവിടെയുള്ള ജീവനക്കാരെയോ ഇവിടുത്തെ മറ്റുള്ളവരെയോ ശ്രദ്ധിക്കാനോ അവരെ കാര്യം പരിഗണിക്കാനോ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി ഈ മാസം 17 എൻ ജി ഒ അസോസിയേഷനും നഴ്സസ് യൂണിയനും സംയുക്തമായി സൂചനാ പണിമുടക്ക് നടത്തും. തുടർന്നും ആവശ്യങ്ങൾ പരിഗണിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്നും ജീവനക്കാർ പറയുന്നു. പരിയാരം മെഡിക്കൽ കോളേജിനുള്ള സർക്കാർ നിലപാടിനെതിരെ ഭരണാനുകൂല ജീവനക്കാരിലും അമർഷം പുകയുകയാണ്. ഭരണാനുകൂല സംഘടനയിലെ അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നേതാക്കൾ മൗനം തുടരുകയാണ്. ദനിത് ലാലസ് നമ്പ്യാർ, ജയ്ഹിന്ദ് ന്യൂസ്, കണ്ണൂർ.